കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി കേബിളിട്ടതിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. മേക്ക് ഇൻ ഇന്ത്യ മാനദണ്ഡം പാലിക്കണമെന്ന ടെൻഡർ വ്യവസ്ഥ മറികടന്ന് ചൈനീസ് കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിയെന്ന് മാത്രമല്ല ഗുണമേന്മ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും പരാമർശമുണ്ട്. കേബിളിംഗ് ജോലികൾ ഏറ്റെടുത്ത എൽ എസ് കേബിൾസ് എന്ന സ്വകാര്യ കമ്പനിക്ക് അനർഹമായ സഹായം കെ ഫോൺ ചെയ്തു കൊടുത്തെന്നും കണ്ടെത്തലുണ്ട്. കുടിൽ വ്യവസായത്തിന് ഓൺലൈനിൽ സാധനം വരുത്തുന്ന ലാഘവത്വത്തോടു കൂടിയാണോ ഇത്രയും നീളം വരിക്കുന്ന കേബിൾ മുഴുവൻ ഈ ചൈനയിൽ വരുത്തിയിരിക്കുന്നത്? ഒരു ഗ്യാരണ്ടിയില്ല, ഒരു ക്വാളിറ്റിയില്ല, നിലവാരമില്ലാത്ത കേബിളുകളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു പരാമർശം നടത്താനിടയായത്? അത് ഭാവിയിൽ അത് അറിയും. അങ്ങനെ അതും നടപ്പായി. കെ ഫോൺ വൺ നേട്ടമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി പ്രചാരണം നടത്തുമ്പോഴാണ് പദ്ധതിയിലെ ഗുരുതര ക്രമക്കേടുകൾ നിരത്തുന്ന സി എ ജിയുടെ ഓഡിറ്റ് റഫറൻസ് പരാമർശങ്ങൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നമായിരിക്കണമെന്ന ടെൻഡർ വ്യവസ്ഥ മറികടന്നാണ് എൽ എസ് കേബിൾസ് എന്ന സ്വകാര്യ കമ്പനി കെ ഫോൺ പദ്ധതിക്ക് കേബിൾ ഇറക്കിയത്. ഒ പി ജി ഡബ്ല്യു കേബിളിന്റെ പ്രധാന ഘടകമായ ഒപ്റ്റിക്കൽ യൂണിറ്റ് വാങ്ങിയത് ടി ജി ജി എന്ന ചൈനീസ് കമ്പനിയിൽ നിന്നാണ്. കേബിളിന്റെ ആകെ വിലയുടെ 70% വരുന്ന ഉൽപ്പന്നം ചൈനയിൽ നിന്നിറക്കിയതിനാൽ ഇത് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നത്തിന്റെ പരിധിയിൽ വരില്ല. മാത്രമല്ല ഈ കേബിളിന് ഗുണനിലവാരമില്ലെന്ന് പദ്ധതി പങ്കാളി കൂടിയായ കെ എസ് ഇ ബി 2009 തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒ പി ജി ഡബ്ല്യു കേബിൾ നിർമ്മിക്കാൻ എൽ എസ് കേബിളിന്റെ പ്ലാന്റിൽ സാങ്കേതിക സൗകര്യമില്ലെന്നും ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന അനിവാര്യമാണെന്നും കെ എസ് ഇ ബി നിലപാടെടുത്തു. എന്നാൽ പദ്ധതി നടത്തിപ്പുകാരായ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എൽ എസ് കേബിളിനെ കൈയയച്ച് സഹായിച്ചു. ടെൻഡർ മാനദണ്ഡം മറികടന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി. നിലവിൽ 2 ഇന്ത്യൻ കമ്പനികൾ ഒ പി ജി ഡബ്ല്യു കേബിളുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് കേബിൾ എടുത്തിൽ നിന്ന് മാത്രമല്ല 220 കെ വി ലൈനിന് കെ സി ബി വാങ്ങുന്ന കേബിളിന്റെ 6 മടങ്ങ് വില അധികം എൽ എസ് കേബിൾ ഈടാക്കിയിട്ടുമുണ്ട്. ഗുരുതര കണ്ടെത്തൽ ഓഡിറ്റ് രേഖയിൽ ഉൾപ്പെട്ടതോടെ കെ ഫോൺ അഴിമതി വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിനായി മുഖ്യമന്ത്രിയും സംഘവും അമേരിക്കയിലേക്ക് തിരിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ദുബായ് വഴിയാണ് ന്യൂയോർക്കിലേക്കുള്ള യാത്ര. തുടർന്ന് ക്യൂബയിലും സന്ദർശനം നടത്തും. യാത്ര ധൂർത്തെന്ന വിമർശനം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണമാണെന്ന് യാത്രാ സംഘത്തിലുള്ള ധനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ താരനിശ മോഡലിൽ സ്പോൺസർഷിപ്പ് കാർഡുകൾ ഇറക്കി പണപ്പിരിവ് മുതൽ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ധൂർത്തുവരെ വിവാദങ്ങൾ കത്തി നിൽക്കുകയാണ് യാത്ര. മുഖ്യമന്ത്രിയും ഭാര്യയും, സ്പീക്കർ എ എൻ ഷംസീറും ഭാര്യയും, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചത്. 13 വരെ 3 ദിവസങ്ങളിലായാണ് അമേരിക്കയിൽ ലോക കേരളസഭയുടെ 3-ാം സമ്മേളനം. 11-നാണ് ലോക കേരളസഭാ സമ്മേളനവും ടൈം സ്ക്വയറിലെ പൊതുസമ്മേളനവും. പ്രതിപക്ഷ ആരോപണത്തിന് മറുപടി പറഞ്ഞാണ് സംഘം വിമാനം കയറിയത്. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ധൂർത്ത് എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതൊക്കെ രാഷ്ട്രീയമായിട്ട് അവർ പറയുന്നതാണ്. പക്ഷേ ലോക മലയാളി, ലോകത്താകെയുള്ള മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം കാര്യങ്ങളും ഒക്കെ. അതിന്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിലെ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. 11 ബിസിനസ് ഇൻവെസ്റ്റ് മീറ്റിൽ വനിതാ സംരംഭകർ ഉൾപ്പെടുന്ന സംരംഭകർ, നിക്ഷേപകർ, പ്രവാസി മലയാളി നേതാക്കൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തും. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ സ്മാരകം, യു എൻ ആസ്ഥാന സന്ദർശനം എന്നിവയും പട്ടികയിലുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഡിന്നറിന് എത്ര പേർ കാർഡെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ സംഘാടക സമിതി പുറത്തുവിട്ടിട്ടില്ല. പണം നൽകിയുള്ള താരിഫ് കാർഡൊക്കെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്ന ധാർമ്മിക ചോദ്യമൊന്നും ഗൗനിക്കാതെ എല്ലാം അമേരിക്കൻ രീതി എന്ന് വിശദീകരിച്ചാണ് യാത്ര. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ അന്വേഷണം ഇഴയുന്നു. മുൻ എസ് എഫ് ഐ നേതാവ് വിദ്യയെ ചോദ്യം ചെയ്യാതെ പോലീസ്. വ്യാജരേഖയുടെ ഒറിജിനൽ പിടിച്ചെടുക്കാനും നീക്കമില്ല. എല്ലാ വശവും പരിശോധിക്കുമെന്ന് കൊച്ചി ഡി സി പി. എസ് എഫ് ഐയുടെ ഒരു ഭാരവാഹിത്വവും വിദ്യക്കില്ലെന്ന് ഇ പി ജയരാജൻ. കോളേജിൽ ഏതെങ്കിലും ഒരു അസോസിയേഷനിലോ ഏതെങ്കിലും ഒരു കൗൺസിലോ മത്സരിച്ച ഒരാൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നേതാവാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, നേതാവൊന്നുമല്ല. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഡി ജി പിക്ക് പരാതി നൽകി ആർഷോ. കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി കേബിളിട്ടതിൽ ഗുരുതര ക്രമക്കേടെന്ന് എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. മേക്ക് ഇൻ ഇന്ത്യ മാനദണ്ഡം പാലിക്കണമെന്ന ടെൻഡർ വ്യവസ്ഥ ചൈനീസ് ഉൽപ്പന്നം ഉപയോഗിച്ചു. ഗുണമേന്മ ഉറപ്പിച്ചില്ല, കരാർ കമ്പനിക്ക് വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തെന്നും കണ്ടെത്തൽ.
ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ചലച്ചിത്ര മേഖലയെ നിരീക്ഷണത്തിലാക്കുന്നതിനെ എതിർക്കുമെന്ന് ഫെഫ്ക. ഷാഡോ പോലീസിനെ സിനിമാ സെറ്റുകളിൽ അനുവദിക്കില്ല. ടിനി ടോമിനും വിമർശനം. ടിനി ടോം എക്സൈസ് വകുപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടിനി ടോമിന്റെ ഈ പല്ലുപൊടിയിൽ ആദ്യം സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട ആരാ? എക്സൈസ് വകുപ്പ് ചോദിക്കണ്ടേ ബ്രാൻഡ് അംബാസഡറോട്? ആരാണിതെന്ന് ചോദിക്കണ്ടേ? നടപടി എടുക്കണ്ടേ? അത് എന്താ ചെയ്യാത്ത? സംവിധായകൻ നജീം കോയയുടെ ഹോട്ടൽ മുറിയിലെ എക്സൈസ് പരിശോധനയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും ബി ഉണ്ണികൃഷ്ണൻ. വാർത്തകൾ വിശദമായി നോക്കാം. SFI മുൻ നേതാവ് കെ വിദ്യ പ്രതിയായ വ്യാജരേഖ കേസിൽ പോലീസ് അന്വേഷണം ഇഴയുന്നു. FIR രജിസ്റ്റർ ചെയ്ത് 3 ദിവസം കഴിഞ്ഞിട്ടും വിദ്യ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. വിദ്യ നിർമ്മിച്ച വ്യാജരേഖയുടെ ഒറിജിനൽ പിടിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കാത്തത് കേസ് ദുർബലമാക്കും. ഇതിനിടെ വ്യാജരേഖയുണ്ടാക്കാൻ കെ വിദ്യ ഉപയോഗിച്ചത് മഹാരാജാസിൽ നിന്ന് 2018-19 കാലയളവിൽ കിട്ടിയ അസ്പയർ സ്കോളർഷിപ്പിന്റെ പ്രൊജക്ട് സർട്ടിഫിക്കറ്റ് എന്ന വിവരവും പുറത്തു വന്നു. വ്യാജരേഖയുമായി കെ വിദ്യ അട്ടപ്പാടി കോളേജിലെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. സംശയം തോന്നിയ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ മഹാരാജാസ് കോളേജിനെ രേഖാമൂലം ബന്ധപ്പെടുന്നത് തിങ്കളാഴ്ച. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ അന്ന് വൈകിട്ട് കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകി. വ്യാജരേഖ ഉണ്ടാക്കി വഞ്ചിക്കാൻ ശ്രമിച്ചതിൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി പോലീസ് കേസെടുത്തു. അട്ടപ്പാടിയിൽ നടന്ന സംഭവത്തിൽ അഗളി പോലീസിന് കേസ് കൈമാറാനായിരുന്നു കൊച്ചി പോലീസിന് തീരുമാനം. എന്നാൽ കാസർഗോഡ് കരിന്തളം കോളേജ് അവിടെ ലഭിച്ച വ്യാജരേഖ മഹാരാജാസിലേക്ക് അയക്കാൻ തീരുമാനിച്ചതോടെ പോലീസിൽ ആശയക്കുഴപ്പമായി. എന്നാൽ ഇതിനിടയിൽ പ്രാഥമികമായി പോലീസ് പൂർത്തിയാക്കേണ്ട നടപടികളിൽ കാലതാമസമുണ്ടായി. പ്രതിയായ കെ വിദ്യ എവിടെയെന്നതിൽ ഒരു സൂചനയും പോലീസിനില്ല. വ്യാജരേഖയുടെ കോപ്പിയാണ് നിലവിൽ പോലീസിന്റെ കയ്യിലുള്ളത്. പ്രതി ഉണ്ടാക്കിയ അസൽ പകർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേസ് കോടതിയിൽ ദുർബലമാകും. സംഭവം പുറത്തുവന്ന ദിവസങ്ങൾ പിന്നിടുമ്പോൾ കെ വിദ്യ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത കൂടുമ്പോൾ പോലീസ് ഇപ്പോഴും പ്രാഥമിക നടപടികളിലാണ്. നമ്മളിപ്പോൾ നിങ്ങളെ പ്രിൻസിപ്പാളെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തീരുമാനിക്കും നമ്മൾ കേസ് വിൽ ബി കണ്ടിന്യൂഡ് ഹിയർ ഓർ നോട്ട് എന്നുള്ളത് ഇന്ന് തീരുമാനിക്കും. ഇതൊരു സീരിയസ് ഒഫൻസ് ആണോ ഇത്? അന്വേഷണം കുറച്ച് മുൻപോട്ട് പോയാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അന്വേഷണം നടക്കട്ടെ എന്നിട്ട് പറയാം. എംഫിൽ പഠനത്തിനിടെ മഹാരാജാസിൽ ചെയ്ത പ്രൊജക്ട് സർട്ടിഫിക്കറ്റിലെ ഒപ്പും സീലുമാണ് വ്യാജരേഖയിലേക്ക് വിദ്യ പകർത്തിയെന്ന വിവരവും പുറത്തു വന്നു. അന്ന് വൈസ് പ്രിൻസിപ്പളായിരുന്ന ജയമോൾ വി കെയുടെ ഒപ്പും സീലിനുമൊപ്പം ലെറ്റർ പാഡിലുള്ള കോളേജ് എംബ്ലവും കൂട്ടിച്ചേർത്താണ് വ്യാജരേഖ ഉണ്ടാക്കിയത്. 2018 വിദ്യ കാനഡി സർവകലാശാലയിൽ എംഫിൽ കോഴ്സിന് ചേർന്നത്. എംഫിൽ കോഴ്സിന്റെ ഭാഗമായിരുന്നു ആസ്പയർ സ്കോളർഷിപ്പ് വഴി മഹാരാജാസിൽ പ്രൊജക്ട് ചെയ്യാനുള്ള അവസരം. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. വിദ്യ SFI നേതാവല്ലെന്ന LDF കൺവീനർ EP ജയരാജൻ. വ്യാജരേഖ ഉണ്ടാക്കിയ വിദ്യ ചെയ്തത് തെറ്റാണ്, ജോലി നേടാൻ തെറ്റായ വഴിയാണ് സ്വീകരിച്ചത്, കുറ്റവാളിയെ സംരക്ഷിക്കാൻ ആരും ശ്രമിക്കില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ഒരു അസോസിയേഷനിലോ ഏതെങ്കിലും ഒരു കൗൺസിലോ മത്സരിച്ച ഒരാൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നേതാവാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, നേതാവൊന്നുമല്ല. തെറ്റായിട്ടുള്ളതാണെന്ന് ഈ സമൂഹം ആകെ അംഗീകരിക്കുന്നതല്ലേ? അത് ഒരാളുടെ ഒരു ചോദ്യമാണോ? SFIയുടെ ഒരു ഭാരവാഹി ആയിരുന്നില്ല. വെറുതെ നമ്മളിങ്ങനെ ചാർത്തി കൊടുത്തിട്ട് കാര്യമില്ല. രാജീവ് ഗാന്ധിയെ പൂമാല കൊടുത്ത് ബോംബ് നടത്തിയ ആരാ? LTD ആരാ? LTD ആരാ? ഒരു പെൺകുട്ടിയാണ്. അത് തന്നെയാ അല്ലേ പെൺകുട്ടി? ഞാൻ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ട്രെയിൻ ചെയ്യിച്ചയച്ചു. ഇപ്പോൾ ആർഷ പറഞ്ഞിരിക്കുന്നു, ചോദിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. അതുപോലെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. വ്യാജരേഖ വിവാദത്തിൽ വിദ്യക്കെതിരെയുള്ള പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് PK ശ്രീമതി. എന്നാലും എന്റെ വിദ്യ എന്നായിരുന്നു ഫേസ്ബുക്കിൽ PK ശ്രീമതി കുറിച്ചത്. വിദ്യ ഇത്തരത്തിലുള്ള കുടുക്കിൽപ്പെട്ടല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. വ്യാജരേഖ ആരുണ്ടാക്കിയാലും തെറ്റെന്നും PK ശ്രീമതി പറഞ്ഞു. അവള് ഈ രൂപത്തിൽ ചെയ്തു എന്ന് കേട്ടപ്പോൾ എന്റെ ഒരു പ്രതികരണമാണ് അത്. അതായത് അവള് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്, എല്ലാറ്റിലും റാങ്ക് ഹോൾഡർ ആണ്. ആ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള അവള് ഞങ്ങൾ നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഫസ്റ്റ് വന്നു. ആ അവാർഡാണ് അവൾക്ക് കൊടുത്തത്. ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോ ഉണ്ടായിട്ടുള്ള എന്റെ പ്രതികരണമാണ് എന്നായിരുന്നു എന്റെ വിദ്യയിൽ. ആര് ചെയ്താലും അത് അതിഗുരുതരമായ തെറ്റാണ്. അവളെന്തിനാണ് അത് ചെയ്തതെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. എന്തുകൊണ്ട് ചെയ്തു? അധ്യാപിക എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാൻ, ഒരു കുട്ടിയും ഇങ്ങനെ ചെയ്യുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു തിന്മ നിറഞ്ഞ പ്രവൃത്തിയാണിത്. വിദ്യയുടെ PhD പ്രവേശനത്തിൽ അന്വേഷണം വേണമെന്ന് കാലടി സർവകലാശാല മലയാളം വിഭാഗം ഇന്നലെ ചേർന്ന യോഗത്തിലാണ് VC ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് വിദ്യയുടെ ഗൈഡ് ബിച്ചു എക്സ് മലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്ത് ചെയ്താലും അധ്യാപകർ സംരക്ഷിക്കുമെന്ന സന്ദേശം നൽകാതിരിക്കാനാണ് ഗൈഡ് സ്ഥാനം ഒഴിഞ്ഞതെന്നും ബിച്ചു പറഞ്ഞു. ഞാൻ വൈസ് ചാൻസലർക്ക് കൊടുത്ത റിക്വസ്റ്റ് ഗവേഷണം മാർഗ്ഗനിർദ്ദേശം ആകാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിനൊപ്പം തന്നെ ഇപ്പൊ പുറത്ത് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തികളിന്മേൽ സർവകലാശാല സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് മലയാള വിഭാഗം അധ്യക്ഷ മുഖേന ആവശ്യപ്പെട്ടത്. അപ്പം ഇന്നലെ ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്നും അതുപോലെ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കാലടി സർവകലാശാലയിൽ വിദ്യ പി എച്ച് ഡി പ്രവേശനം നേടിയത് എസ് സി എസ് ടി സംവരണം അട്ടിമറിച്ചാണെന്ന് അംബേദ്കർ സ്റ്റഡി സർക്കിൾ കോർഡിനേറ്ററും കാലടി സർവകലാശാല വിദ്യാർത്ഥിയുമായ ദിനുവയിൽ എസ് സി എസ് ടി സെൽ ആരോപണം ശരിവെച്ച് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടും അത് പരിഗണിക്കാതെയാണ് വിദ്യയുടെ പ്രവേശന നടപടികളുമായി വൈസ് ചാൻസലർ മുന്നോട്ട് പോയതെന്നും ദിനുവയിൽ പറഞ്ഞു. സർവകലാശാലയുടെ എസ് സി എസ് ടി സെല്ലിനകത്ത് നമ്മൾ ഇതിനെ തുടർന്ന് പരാതി നൽകുകയും സെല്ല് അന്വേഷണത്തിന് ശേഷം വളരെ കൃത്യമായിക്കൊണ്ട് വിദ്യയ്ക്ക് വേണ്ടി വി സിയുടെ ഓഫീസ് ഇടപെട്ടു എന്നും സംവരണ തത്വം അട്ടിമറിച്ചുകൊണ്ടാണ് വിദ്യയ്ക്ക് പ്രവേശനം നൽകിയതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ശ്രീ ധർമ്മരാജ് അഡാഡ് സാറ് ഈ റിപ്പോർട്ടിനെ തള്ളിപ്പറയുകയും പരാതിക്കാരായ ഞങ്ങളടക്കമുള്ള ആളുകളെ പൊതുവേദിക്കകത്ത് വെച്ചുകൊണ്ട് തന്നെ സർവകലാശാലയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിനകത്ത് കൃത്യമായി തുടരന്വേഷണങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. സ്വജനപക്ഷപാതങ്ങൾ ഇത്തരത്തിൽ സർവകലാശാലയിൽ തുടരാൻ വേണ്ടി യാതൊരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. മാർക്സിസ്റ്റ് വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ഡി ജി പിക്ക് പരാതി നൽകി. തെറ്റായ മാർക്സിസ്റ്റ് പുറത്തു വന്നതിന് പിന്നിലെ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഇമെയിൽ മുഖേനയാണ് ആർഷോ പരാതി നൽകിയത്. അതേസമയം ആർഷോ ആരോപണം ഉന്നയിക്കുന്ന മഹാരാജാസ് കോളേജിലെ വകുപ്പ് കോർഡിനേറ്ററെ പദവിയിൽ നിന്നും മാറ്റും. ആർക്കിയോളജി വകുപ്പ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദ് കുമാർ കൊല്ലോനിക്കലിനെയാണ് പദവിയിൽ നിന്ന് മാറ്റുക. പരാതി പരിഹാര സെൽ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. പദവിയിൽ നിന്ന് മാറാൻ വിനോദ് കുമാറും സന്നദ്ധത അറിയിച്ചു. കോളേജ് പ്രിൻസിപ്പലിന്റെ ഉത്തരവ് ഉടൻ പുറത്തുവരും. മഹാരാജാസ് കോളേജിലെ യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുമായി കുന്തും തള്ളും ഉണ്ടായി. കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി കേബിളിട്ടതിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. മേക്ക് ഇൻ ഇന്ത്യ മാനദണ്ഡം പാലിക്കണമെന്ന ടെൻഡർ വ്യവസ്ഥ മറികടന്ന് ചൈനീസ് കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിയെന്ന് മാത്രമല്ല ഗുണമേന്മ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും പരാമർശമുണ്ട്. കേബിളിംഗ് ജോലികൾ ഏറ്റെടുത്ത എൽ എസ് കേബിൾസ് എന്ന സ്വകാര്യ കമ്പനിക്ക് അനർഹമായ സഹായം കെ ഫോൺ ചെയ്തു കൊടുത്തെന്നും കണ്ടെത്തലുണ്ട്. കുടിൽ വ്യവസായത്തിന് ഓൺലൈനിൽ സാധനം വരുത്തുന്ന ലാഘവത്വത്തോടു കൂടിയാണോ ഇത്രയും നീളം വലിക്കുന്ന കേബിൾ മുഴുവൻ ഈ ചൈനയിൽ വരുത്തിയിരിക്കുന്നത്? ഒരു ഗ്യാരണ്ടിയില്ല, ഒരു ക്വാളിറ്റിയില്ല, നിലവാരമില്ലാത്ത കേബിളുകളാണ് എന്ന് പറഞ്ഞു വെക്കുക. ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു പരാമർശം നടത്താനിടയായത്? അത് ഭാവിയിൽ അത് അറിയും. അങ്ങനെ അതും നടപ്പായി. കെ ഫോൺ വൺ നേട്ടമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി പ്രചാരണം നടത്തുമ്പോഴാണ് പദ്ധതിയിലെ ഗുരുതര ക്രമക്കേടുകൾ നിരത്തുന്ന സി എ ജിയുടെ ഓഡിറ്റ് റഫറൻസ് പരാമർശങ്ങൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നമായിരിക്കണമെന്ന ടെൻഡർ വ്യവസ്ഥ മറികടന്നാണ് എൽ എസ് കേബിൾസ് എന്ന സ്വകാര്യ കമ്പനി കെ ഫോൺ പദ്ധതിക്ക് കേബിൾ ഇറക്കിയത്. ഒ പി ജി ഡബ്ല്യു കേബിളിന്റെ പ്രധാന ഘടകമായ ഒപ്റ്റിക്കൽ യൂണിറ്റ് വാങ്ങിയത് ടി ജി ജി എന്ന ചൈനീസ് കമ്പനിയിൽ നിന്നാണ്. കേബിളിന്റെ ആകെ വിലയുടെ 70% വരുന്ന ഉൽപ്പന്നം ചൈനയിൽ നിന്ന് ഇറക്കിയതിനാൽ ഇത് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നത്തിന്റെ പരിധിയിൽ വരില്ല. മാത്രമല്ല ഈ കേബിളിന് ഗുണനിലവാരമില്ലെന്ന് പദ്ധതി പങ്കാളി കൂടിയായ കെ എസ് ഇ ബി 2009 തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒ പി ജി ഡബ്ല്യു കേബിൾ നിർമ്മിക്കാൻ എൽ എസ് കേബിളിന്റെ പ്ലാന്റിൽ സാങ്കേതിക സൗകര്യമില്ലെന്നും ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന അനിവാര്യമാണെന്നും കെ എസ് ഇ ബി നിലപാടെടുത്തു. എന്നാൽ പദ്ധതി നടത്തിപ്പുകാരായ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എൽ എസ് കേബിളിനെ കൈയച്ച് സഹായിച്ചു. ടെൻഡർ മാനദണ്ഡം മറികടന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി. നിലവിൽ 2 ഇന്ത്യൻ കമ്പനികൾ ഒ പി ജി ഡബ്ല്യു കേബിളുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് കേബിൾ എടുത്തിൽ നിന്ന് മാത്രമല്ല 220 കെ വി ലൈനിന് കെ സി ബി വാങ്ങുന്ന കേബിളിന്റെ 6 വില അധികം എൽ എസ് കേബിൾ ഈടാക്കിയിട്ടുമുണ്ട്. ഗുരുതര കണ്ടെത്തൽ ഓഡിറ്റ് രേഖയിൽ ഉൾപ്പെട്ടതോടെ കെ ഫോൺ അഴിമതി വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിനായി മുഖ്യമന്ത്രിയും സംഘവും അമേരിക്കയിലേക്ക് തിരിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ദുബായ് വഴിയാണ് ന്യൂയോർക്കിലേക്കുള്ള യാത്ര. തുടർന്ന് ക്യൂബയിലും സന്ദർശനം നടത്തും. യാത്ര ധൂർത്തെന്ന വിമർശനം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണമാണെന്ന് യാത്രാ സംഘത്തിലുള്ള ധനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പമിരിക്കാൻ താരനിശ മോഡലിൽ സ്പോൺസർഷിപ്പ് കാർഡുകൾ ഇറക്കി പണപ്പിരിവ് മുതൽ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ധൂർത്ത് വരെ വിവാദങ്ങൾ കത്തി നിൽക്കുകയാണ് യാത്ര. മുഖ്യമന്ത്രിയും ഭാര്യയും
സ്പീക്കർ എ എൻ ഷംസീറും ഭാര്യയും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചത്. 13 വരെ 3 ദിവസങ്ങളിലായാണ് അമേരിക്കയിൽ ലോക കേരളസഭയുടെ 3-ാം സമ്മേളനം. 11-നാണ് ലോക കേരളസഭാ സമ്മേളനവും ടൈംസ് സ്ക്വയറിലെ പൊതുസമ്മേളനവും. പ്രതിപക്ഷ ആരോപണത്തിന് മറുപടി പറഞ്ഞാണ് സംഘം വിമാനം കയറിയത്. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ധൂർത്ത് എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതൊക്കെ രാഷ്ട്രീയമായിട്ട് അവർ പറയുന്നതാണ്. പക്ഷേ ലോക മലയാളി, ലോകത്താകെയുള്ള മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം കാര്യങ്ങളുമൊക്കെ. അതിന് ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും, കേരളത്തിലെ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 11-ന് ബിസിനസ് ഇൻവെസ്റ്റ് മീറ്റിൽ വനിതാ സംരംഭകർ ഉൾപ്പെടുന്ന സംരംഭകർ, നിക്ഷേപകർ, പ്രവാസി മലയാളി നേതാക്കൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തും. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ സ്മാരകം, യു എൻ ആസ്ഥാന സന്ദർശനം എന്നിവയും പട്ടികയിലുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഡിന്നറിന് എത്ര പേർ കാർഡെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ സംഘാടക സമിതി പുറത്തുവിട്ടിട്ടില്ല. പണം നൽകിയുള്ള താരിഫ് കാർഡൊക്കെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്ന ധാർമ്മിക ചോദ്യമൊന്നും ഗൗനിക്കാതെ എല്ലാം അമേരിക്കൻ രീതി എന്ന് വിശദീകരിച്ചാണ് യാത്ര. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ലഹരി വേട്ടയുടെ പേരിൽ സിനിമാ മേഖലയിലെ ചിലരെ കേസിൽപ്പെടുത്താൻ ഗൂഢാലോചന നടക്കുന്നതായി സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്ക. സംവിധായകൻ നജീം കോയ താമസിച്ചിരുന്ന ഈരാറ്റുപേട്ടയിലെ ഹോട്ടൽ മുറിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിച്ച് പല്ല് പൊടുങ്ങിയാൽ ആരാണെന്ന് ടിനി ടോം വെളിപ്പെടുത്തണം. സിനിമാ സെറ്റിൽ ഷാഡോ പോലീസിനെ അനുവദിക്കാനാകില്ലെന്നും ഫെഫ്ക അറിയിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് ഈരാറ്റുപേട്ടയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് സംവിധായകനും തിരക്കഥാകൃത്തുമായ നജീം കോയയുടെ മുറിയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മുറിക്കുള്ളിൽ കയറിയ സംഘം മോശമായാണ് പെരുമാറിയത്. 2 മണിക്കൂറോളം പരിശോധന നടത്തിയിട്ടും ഒന്നും കിട്ടിയില്ല. വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഹോട്ടലിൽ ഉണ്ടായിരുന്നെങ്കിലും നജീബിന്റെ മുറിയിൽ മാത്രമാണ് റെയ്ഡ് നടന്നതെന്നും ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. ഇത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് കാണണം. ഒരാളെ ഫ്രെയിം ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഇതിന്റെ പുറകിൽ. അതുകൊണ്ട് ഈ സോഴ്സ് ആരാണെങ്കിലും, ഒന്നോ അതിലധികമോ ആളുകൾ ഉണ്ടാവാം, നമുക്കറിയില്ല, ആരാണെങ്കിലും അവരെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടിപ്പ് നജീം കോയക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ വിവരം നൽകി നജീം കോയയുടെ മുറിയിലേക്ക് കിട്ടും. അതേസമയം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം നിരീക്ഷിക്കാൻ ഷാഡോ പോലീസിനെ വിന്യസിക്കുമെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെയും ഫെഫ്ക തള്ളി. മുഴുവൻ സമയവും നിരീക്ഷണത്തിൽ നിർത്തേണ്ട തൊഴിലിടമല്ല സിനിമ. ഷാഡോ പോലീസിനെ സെറ്റിലേക്ക് അയച്ചാൽ പ്രതിരോധിക്കും. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയണമെന്ന് സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം മൊഴിയെടുക്കേണ്ടത് വെളിപ്പെടുത്തൽ നടത്തിയവരുടേതാണ്. ലഹരി ഉപയോഗിച്ച് പല്ലുപോയവരുടെ പേര് ടിനി ടോം തന്നെ വെളിപ്പെടുത്തണമെന്നും ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇവരെന്തുകൊണ്ട് ടിനി ടോമിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ല? പല്ല് പോയി എന്നാണ് പറയുന്നത്. എക്സൈസ് വകുപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടിനി ടോമിന്റെ ഈ പല്ലുപൊടിയിൽ ആദ്യം സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട ആരാ? എക്സൈസ് വകുപ്പ് ചോദിക്കണ്ടേ ബ്രാൻഡ് അംബാസഡറോട്? ആരാണിതെന്ന് ചോദിക്കണ്ടേ? സിനിമാ മേഖലയിൽ വൻതോതിൽ ലഹരി ഉപയോഗമുണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരസംഘടനയുടെ ചില അംഗങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസും എക്സൈസും നിരീക്ഷണം തുടരുമ്പോഴാണ് ഫെഫ്ക തന്നെ ഭിന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രതീക്ഷിച്ചതിലും 3 ദിവസം വൈകിയാണ് കാലവർഷം കേരളത്തിലെത്തിയത്. കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കും. 10 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട് ഓറഞ്ച് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ആത്മഹത്യ ചെയ്ത ശ്രദ്ധ എന്ന വിദ്യാർത്ഥിനിയുടെ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിരുന്നുവെന്ന് പോലീസിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ആത്മഹത്യയുടെ കാരണത്തെക്കുറിച്ചുള്ള സൂചനകളൊന്നും കത്തിലുണ്ടായിരുന്നില്ലെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇതുവരെ കേട്ടുകേൾവിയില്ലാതിരുന്ന ആത്മഹത്യാക്കുറിപ്പിനെ പറ്റി ഇപ്പോൾ പോലീസ് പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന സംശയമാണ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിൽ ശ്രദ്ധ സതീഷ് എന്ന 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. പിന്നാലെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും ക്യാമ്പസിലുണ്ടായി. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് പിന്നാലെയാണ് ശ്രദ്ധ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നുവെന്ന കാര്യം പോലീസ് വ്യക്തമാക്കുന്നത്. ഞാൻ പോകുന്നു എന്ന് മാത്രമാണ് കത്തിൽ എഴുതിയിരുന്നതെന്നും ആത്മഹത്യയുടെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകളൊന്നും കത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കോട്ടയം എസ് പി കെ കാർത്തിക് വെളിപ്പെടുത്തി. ഒരു കുറിപ്പ് കിട്ടിയിരുന്നു, അല്ല പ്രത്യേകിച്ച് ഇതേക്കുറിച്ച് ഒന്നുമില്ല. അതെ അതെ, കാരണങ്ങളൊന്നുമില്ല, കാരണങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പോവാണ്, മറ്റേ എന്തോ ഒരു പാൻറ്റെ കുറിച്ചാണ് പറഞ്ഞത്, ഇതേക്കുറിച്ച് ഒന്നുമില്ല. എന്നാൽ ആത്മഹത്യയ്ക്ക് ശേഷം ഇതുവരെയായും ഇത്തരമൊരു കത്തിനെ പറ്റി പോലീസോ മാനേജ്മെൻറ്റോ പറഞ്ഞിരുന്നില്ലെന്ന് അമൽജ്യോതി കോളേജിലെ ശ്രദ്ധയുടെ സഹപാഠികൾ പറയുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ
കത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നതിനെ സംശയത്തോടെയാണ് വിദ്യാർത്ഥികൾ കാണുന്നത്. ആത്മഹത്യയുടെ കാരണങ്ങൾ വ്യക്തമാക്കാതെയാണ് ശ്രദ്ധ കത്തെഴുതിയിരുന്നത് എന്ന വെളിപ്പെടുത്തൽ മാനേജ്മെന്റിനെ രക്ഷിക്കാനാണോ എന്ന സംശയവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. എന്താണെങ്കിലും ഇത് അവള് ഒളിച്ചെവിടെയും വെക്കത്തൊന്നും ഇല്ല കേട്ടോ, ഞാൻ പോകുവാന്നും പറഞ്ഞിട്ട് എന്താണെങ്കിലും എന്തുവാ പുറത്ത് ഇവര് വെറുതെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടിരുന്ന സാധനമാണ് കൊണ്ടുവന്ന സാധനമാണ്. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കത്തിലെ വിവരങ്ങളടക്കം വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടെ ക്യാമ്പസിൽ സർവകലാശാല നിയമങ്ങളുടെ ലംഘനം നടക്കുന്നുണ്ടെന്ന നിഗമനത്തിലേക്കാണ് കേരള സാങ്കേതിക സർവകലാശാല നിയമിച്ച രണ്ടംഗ സമിതിയും എത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. കൂടുതൽ വാർത്തകളുണ്ട്, വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെതിരെ തുറന്നടിച്ച മുൻ DGP ഹേമചന്ദ്രൻ. കമ്മീഷൻ അന്വേഷിച്ചത് സ്ത്രീപുരുഷ ബന്ധത്തിലെ മസാല കഥകൾ മാത്രം. സദാചാര പോലീസിന്റെ മാനസികാവസ്ഥയിലായിരുന്നു കമ്മീഷനെന്നും സോളാർ കേസ് അന്വേഷണ സംഘ തലവൻ എ ഹേമചന്ദ്രൻ വെളിപ്പെടുത്തുന്നു. നീതി എവിടെ എന്ന പേരിൽ ഇന്ന് പുറത്തിറങ്ങുന്ന ആത്മകഥയിലാണ് തുറന്നു പറച്ചിൽ. കത്തിപ്പടർന്ന സോളാർ കേസിൽ ആദ്യന്തം അന്വേഷണ സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥൻ DGP ആയിരുന്ന എ ഹേമേന്ദ്രനാണ്. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെതിരെ എ ഹേമേന്ദ്രൻ നടത്തിയത് അതിരൂക്ഷ വിമർശനം. ജസ്റ്റിസ് ശിവരാമൻ അന്വേഷിച്ചത്രയും സ്ത്രീപുരുഷ ബന്ധത്തിലെ മസാല കഥകൾ. കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള തമാശകൾ പോലും അരോചകമായിരുന്നു. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനായിരുന്നു കമ്മീഷന്റെ ശ്രമം. പെരുമാറ്റം സദാചാര പോലീസിനെ പോലെ. കമ്മീഷൻ തെളിവായി ആശ്രയിച്ചത് തട്ടിപ്പ് കേസിലെ പ്രതികളെ ആയിരുന്നുവെന്നും കമ്മീഷന്റെ മാനസികാവസ്ഥ പ്രതികൾ നന്നായി മുതലെടുത്തിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടക്കം അന്തസ്സും മൗലികാവകാശവും ഹനിക്കുന്ന പെരുമാറ്റം കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. തട്ടിപ്പ് കേസിലെ പ്രതിയുടെ ആകൃതി, പ്രകൃതി, വസ്ത്രധാരണം എന്നിവയെക്കുറിച്ചായിരുന്നു തെളിവെടുപ്പിലെ പ്രധാന ചോദ്യങ്ങളെന്നും മുൻ DGP പുസ്തകത്തിൽ എഴുതുന്നു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ ടെനി ജോപ്പിന്റെ അറസ്റ്റ് വിവരം ഉമ്മൻചാണ്ടിയോ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അറിഞ്ഞിരുന്നില്ലെന്നാണ് എ ഹേമേന്ദ്രൻ പറയുന്നത്. അറസ്റ്റിന്റെ പേരിൽ തിരുവഞ്ചൂരിന് തീരസമുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിൽ നിന്നും പിന്മാറണമെന്നറിയിച്ചപ്പോൾ വിലക്കിയതും തിരുവഞ്ചൂരായിരുന്നു. എല്ലാ അജണ്ടകളും അരങ്ങേറിയ ശബരിമലയിൽ പോലീസിനെ അടിതെറ്റിയെന്നും ആത്മകഥയിൽ എ ഹേമേന്ദ്രൻ വിലയിരുത്തുന്നു. നിരീക്ഷണ സമിതി അംഗമെന്ന നിലയിൽ ശബരിമലയിലെ പോലീസ് വീഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിച്ചിരുന്നുവെന്നും ഹേമേന്ദ്രൻ പറയുന്നു. DC ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.